നമ്മളങ്ങനെ പെറ്റാ മാർക്കറ്റിൽ നിന്ന് വന്ന് ഇവിടെ നിഗംബോ ബസ് സ്റ്റാൻഡിൽ വന്നു. ഇപ്പോൾ നിഗംബോ ബസ് സ്റ്റാൻഡിൽ നിന്നും നമുക്ക് നിഗംബോ ബീച്ചിലേക്ക് ബസ്സുണ്ട്. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയിരിക്കുകയാണ്. ഗായ്സ്, ഞാനങ്ങനെ നിഗംബോ ബീച്ചിൽ ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ചായിട്ട് നടക്കണം. നമ്മുടെ ബീച്ചിൻ്റെ അവിടേക്ക് കുറച്ചും കൂടിയായിട്ട് നടക്കാനുണ്ട്. ബസ്സിൽ ഞാൻ കണ്ട ഒന്ന് രണ്ട് കാഴ്ചകളുണ്ട്, വ്യത്യസ്തമായ കാഴ്ചകൾ. നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യും. സോറി, അവര് ഫോറിനാന്ന് വിചാരിച്ചിട്ട് നമ്മളെ വിളിക്കും. അവരിപ്പോ രണ്ടുപേര് ഇപ്പൊ എന്നെ വിളിച്ചു. ഇവിടെ നല്ല ഫിഷ് മാർക്കറ്റ് ഉണ്ട്, അടിപൊളിയാണ്, നല്ല അടിപൊളി ഫിഷുകളൊക്കെ കാണിക്കാൻ പറ്റും, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ നേരെ തമിഴ് സംസാരിക്കുന്നു അവരടുത്ത്. അപ്പൊ പിന്നെ അവർ ചോദിക്കും, നിങ്ങൾ എവിടെ നിന്നാണ് ചോദിക്കുക? കേരളത്തിൽ നിന്നാണെന്ന് പറയാം. ഓക്കെ, പിന്നെ നമ്മൾ ഒഴിവാക്കും. പിന്നെ അവര് വേണ്ട, അവർക്ക് മെയിനായിട്ട് വേണ്ടത് ടൂറിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് മെയിനായിട്ട് വേണ്ടത് ഇംഗ്ലീഷുകാരാണ്. അപ്പം ഞാൻ നേരെ തമിഴ് പറയുമ്പോൾ അവരെന്നെ ഒഴിവാക്കും. അതന്നെയല്ലേ നല്ലത്? നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. ഇതൊക്കെ നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എവിടേക്കാണ് എത്ര കിലോമീറ്റർ എല്ലാം ഞാൻ നോക്കിയതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. പിന്നെ ആ നമ്മൾ പറഞ്ഞു വരുന്നത് ഇവിടെ കണ്ടില്ലേ ഒരുപാട് മസാജിങ് സെൻ്ററുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറേ മസാജിങ് സെൻ്ററുകളൊക്കെ കണ്ടു ഇവിടെ. ഒരുപാട് മസാജിങ് സെൻ്ററുകൾ, ഹോട്ടലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ടൂറിസ്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളാണ്. അപ്പം ഞാനിവിടെ വരുമ്പോൾ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബസ്സിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായി കണ്ട ഒന്ന് രണ്ട് സംഭവങ്ങളാണ്. ബസ്സിൽ കണ്ടക്ടർ ബസ് പോവാൻ വേണ്ടിയിട്ട് മാത്രമേ ബെല്ലടിക്കുന്നുള്ളൂ. ബസ് നിർത്താൻ വേണ്ടിയിട്ട് ബെല്ലടിക്കുന്നത് പാസഞ്ചേഴ്സാണ്. പാസഞ്ചറാണ്. ഇപ്പോൾ എനിക്ക് എവിടെയെങ്കിലും ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ബെല്ലടിക്കണം, അപ്പോൾ ബസ് നിർത്തും. അവിടെ ചരട് വലിച്ചാൽ മതി, ബസ് നിർത്തും. പിന്നെ ബസ് എടുക്കുന്നതിനായിട്ട് കണ്ടക്ടറാണ് ബെല്ലടിക്കുന്നത്. ഈ മരം കണ്ടപ്പോൾ നമുക്ക് കരിമ്പി മരം പോലെ ഉണ്ട്. ഒരുപാട് ആളുകളൊക്കെ വരുന്നു. ഇതല്ല, ഇതൊക്കെ ഒരുപാട് ഫാസ്റ്റ് ഫുഡുകളൊക്കെ ഇവിടെ സെറ്റാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നാട്ടുകാർ കമ്പയർ ചെയ്യുമ്പോൾ ഈ ബസ്സിൽ സീറ്റ് ഫ്രണ്ടിൽ ലേഡീസിനും ബാക്കിൽ ജെൻസിനും അങ്ങനെ ആയിരുന്നു, അങ്ങനെയാണല്ലോ. അത് ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം അല്ല. ഇവിടെ ആർക്കും മിക്സ് ആയിട്ടിരിക്കാം. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനിരുന്ന് എൻ്റെ സീറ്റിൻ്റെ തൊട്ടപ്പുറത്ത് എൻ്റെ സീറ്റിൽ വേറൊരു സ്ത്രീയാണ് വന്നിരുന്നത്. ഇങ്ങനെ മിക്സ് ആയിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല. ഗ്യാസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അധികം ടൂറിസ്റ്റുകൾ ഇവിടുന്ന് ബൈക്ക് റെൻറ്റിന് എടുക്കും. ഇതൊക്കെ റെൻറ്റേ ബൈക്കുകളാണ്, ഇത് ഫുള്ളായിട്ട് റെൻറ്റേ ബൈക്കുകളാണ്. റെൻറ്റേ കാർ, അതുപോലെ മോട്ടോർ സൈക്കിൾ, ജീപ്പ്, ടുക്ടുക്ക്, ബൈസൈക്കിള്, ജെറ്റ്സ്കി എല്ലാം റെൻറ്റിന് കിട്ടും. ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇവിടെ വരുന്ന ആളുകൾക്കാണ് ഈ റെൻറ്റേ കാറുകളും മറ്റുള്ളവർക്ക് ഉപയോഗിക്കുന്നത്. മെയിൻലി ഇംഗ്ലീഷ് പീപ്പിൾസാണ് ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നത്. ഇതൊക്കെ കണ്ടില്ല, ഇതൊക്കെ സ്പോർട്സ് ടൈപ്പ് വണ്ടികളാണ്. ഇതൊക്കെ റെൻറ്റിന് കൊടുക്കുന്നതാണ് ഇവിടെ. ഇവിടെ ടൂറിസ്റ്റ് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷക്കാരാണ് ശരിക്കും ക്യാഷ് ഉണ്ടാക്കുന്നത് അവിടെ. ഓട്ടോറിക്ഷക്കാരാണ് ശരിക്കും ക്യാഷ് ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്, കാരണം ടൂറിസ്റ്റുകൾ വരുമ്പോൾ തന്നെ അവരെ നേരെ പിടിച്ച് ക്യാഷ് ഉണ്ടാക്കേണ്ടിയിരിക്കുകയാണ്. സോറി, ഹായ്. ടുക്ടുക്ക് ഓക്കെ, നോ, ഐ വിൽ വാക്ക്. യാ യാ, നൈസ്. അതൊക്കെ ഉണ്ട്, ടൂറിസ്റ്റുകൾ കുറേ വന്നിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടില്ലേ, ഇത് ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ. നമുക്ക് ടൂറിസ്റ്റുകൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ മതി. ടൂറിസ്റ്റ് പോലീസ് സ്റ്റേഷനാണ്. ഒരു കാര്യത്തിൽ ഞാൻ ശ്രീലങ്കനെ സമ്മതിച്ചു. കാരണം എന്താ വെച്ചാൽ അവർ ചെയ്യുന്നത് ടുക്ടുക്ക്, അതുപോലെ ഈ ഫുഡുകൾ, ശ്രീലങ്കൻ ഫുഡുകൾ, ബൈക്ക്, MIT ഈ ബൈക്ക് ഒക്കെ ഉണ്ട് ഇവിടെ ഒരുപാട്. ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കിതൊരു പുതുമയാണ്. ടൂറിസ്റ്റുകൾക്ക് കൊടുക്കുമ്പോൾ അവർക്കിതൊരു പുതുമയാണ്. നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ, ഹായ്, യാ, ഗുഡ്, യാ, നൈസ്, ഗുഡ്, താങ്ക് യു, ഹൗ ആർ യു? ഫൈൻ, ഹൗ ആർ യു? യാ, ഐ ആം ഗുഡ്. യാ, ഐ ആം ഫ്രം ഇന്ത്യ. യാ, യു ആർ ഫ്രം?
Yeah, visit. You're from? I'm Sri Lankan. Sri Lankan. Okay. So looking rock. Okay. Thank you. Okay. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു ബ്രിട്ടീഷ് ആയിരിക്കുന്നു വിചാരിച്ചു ഇവിടുത്തെ സിറ്റിസനാണ്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവരെ കാണുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ ചെയ്യുന്നത് ഇവിടുത്തെ സംഭവങ്ങൾ അവരിലേക്ക് അവതരിപ്പിക്കുകയാണ്. നമ്മളെന്താണ് ചെയ്യുന്നത്, ബ്രിട്ടീഷുകാരൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ അവരുടെ ഫുഡുകളൊക്കെ ഉണ്ടാക്കുക, ബ്രിട്ടീഷ് റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുക, വലിയ വലിയ ഫ്ലാറ്റുകളും വില്ലകളൊക്കെ ഓഫർ ചെയ്യുക. പക്ഷേ ഇവർ ചെയ്യുന്നത് ചെറിയ കുടിലിൽ ഹോം സ്റ്റേകളിലൊക്കെ കൊണ്ടുവന്ന് അവരെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ഹോം സ്റ്റേകളിലൊക്കെ കൊണ്ടുവന്ന് താമസിച്ച് അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡുകളും മറ്റും ഓഫർ ചെയ്ത് അവർക്ക് മറ്റൊരു അനുഭൂതി ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ശരിക്കും നമ്മൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അവരുടെ നാട്ടിൽ ഫുഡ് കിട്ടാണ്ടല്ലോ അവരിവിടെ വരുന്നത്, അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ കാഴ്ചകളില്ലാണ്ടല്ല വരുന്നത്. അവർക്ക് കുറച്ച് ഈ ഇതുപോലെയുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവരിവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്നത്. ഇതെൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ്, എൻ്റെ മാത്രമല്ല ഒരു പക്ഷേ ഒരുപാട് ആളുകളുടെ അഭിപ്രായം ഇത് തന്നെ ആയിരിക്കാം. സച്ചിൻ ടെണ്ടുൽക്കറാ ഓർ വിച്ച് വൺ ശ്രീലങ്ക വിച്ച് വൺ ദ ബെസ്റ്റ് പ്ലെയർ യു ലൈക്ക് ഹാ ദ ഓൾഡ് വൺ. ഓക്കെ താങ്ക് യു. ഇതൊക്കെ ഇവിടുത്തെ ബീച്ച് ഫ്രണ്ട് റെസ്റ്റോറൻറ്റുകളാണ്. ബീച്ചിനോട് ചേർന്നിട്ട് തന്നെ അവർ ചെറിയ ചെറിയ രീതിയിലാണ്, അത് വലിയ സെറ്റപ്പിലൊന്നല്ല, കണ്ടില്ലേ, ചെറിയ രീതിയിൽ ചെയറൊക്കെ വെച്ച് അതൊരു റെസ്റ്റോറൻറ്റ് രൂപത്തിലാക്കി അവരുടെ ഒരു പഴയ ഓല മടഞ്ഞ ഒരു രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴയ കള്ള് ഷാപ്പിൻ്റെയൊക്കെ രൂപത്തിലാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓപ്പൺ ബാറുകളൊക്കെയാണ് ഇവിടെ ഞാൻ കണ്ടത്. ഞാനിപ്പോൾ അവിടുന്ന് നടന്നു വരുമ്പോൾ തന്നെ അവിടുന്ന് ഓപ്പൺ ബാറുകൾ അവിടുത്തെ ലോക്കൽസ് തന്നെ ഇരുന്ന് അവിടെ വെള്ളടിച്ചുകൊണ്ടിരിക്കുക. ഓപ്പൺ ബാറുകളൊക്കെയാണ് ഇവിടെ കണ്ടത്. ഇവിടെ നമുക്കിതാ ഒരു സായിപ്പും മദാമിയും അവിടെ നടന്നു വന്നിട്ടിരിക്കുന്നുണ്ട്. നിരവധി സ്ട്രീറ്റ് ഫുഡുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഫിഷിങ് ഫിഷ് കൊണ്ടുണ്ടാക്കുന്ന ഫിഷ് ബ്രൗൺസ് കൊണ്ട് വട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളൊക്കെ കാണുന്നുണ്ട്. ഇത് പിന്നെ നമുക്ക് നാടൻ സമൂസ നാട്ടിൽ കിട്ടുന്നതാണ്, അത് കൊള്ളിയാണ്. ഒരുപാട് ഫുഡുകളുണ്ട്. ഇത് ക്രാബ്സ് ആണിത്, ക്രാബ്സ്, അതുപോലെ ബ്രൗൺസ് ഉണ്ട്, ബ്രൗൺസ് ഫ്രൈ. ദിസ് ഈസ് സാർഡിൻസ് ആൻഡ് സാർഡിൻസ് വിത്ത് ഇത് കണ്ടില്ലേ, ഇത് കണ്ടില്ലേ നിങ്ങൾ, ഒരു വെറൈറ്റി സംഭവം ഉള്ളിവട, നമ്മുടെ നാട്ടിലെ ഉള്ളിവട, അത് ബ്രൗൺസ് കൊണ്ട് മിക്സ് ചെയ്തിരിക്കുകയാണ്. മിക്സ് ചെയ്തിട്ട് അത് ബ്രൗൺസ് വട ആക്കി മാറ്റും. ഇത് കണ്ടില്ലേ, ഇത് കുഞ്ഞൻ മത്തി, നമ്മുടെ നാട്ടിലേക്ക് ചെറിയ മത്തിയാണ് ഇത്, സാർഡിൻസ് ആണ് അത്. അവർ അതും ഈ വട ഇതിൽ തന്നെ മിക്സ് ചെയ്തിട്ട് ഫിഷ് കൊണ്ടുള്ളൊരു വിഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. പിന്നെ ഇത് പിന്നെ സാധാ ക്രാബ്സ് ആണ്, ക്രാബ്സ് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സീ ഫുഡുകളാണ് മെയിനായിട്ട് ഇതുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ വന്നിട്ട് ഇവരുടെ നാടൻ ഫുഡുകളും വിഭവങ്ങളും ഒന്നും കഴിച്ചില്ല എന്ന് കണ്ടില്ല, അപ്പോൾ എന്തായാലും ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം വരെ ഞാനൊരു ഞണ്ട് ഫ്രൈ വാങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ, ഞണ്ട് ഫ്രൈ വാങ്ങി ഇന്നൊന്ന് കഴിച്ചു നോക്കട്ടെ. സാധനം കുറച്ച് സോൾട്ടിയാണ്. പിന്നെ ഞണ്ട് നമ്മൾ കഴിക്കുന്നതല്ല, കറി വെച്ച കഴിക്കുന്നത് കഴിച്ചിട്ടുള്ളൂ തരാം. കുഴപ്പമില്ല, ഞണ്ടിനെ പൊരിച്ചിട്ട് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലെങ്കിൽ ശ്രീലങ്ക വന്നാൽ കഴിക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ഐറ്റം മീൻ വട, അടുത്ത ഐറ്റം മീൻ വട. ഇതെങ്ങനെയുണ്ടോ, ഇത് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ട് കേട്ടോ, കാരണം ഉള്ളിലെ മസാല ഒക്കെ മിക്സ് ചെയ്തു. ബ്രൗൺസ് പരിപ്പ് വട, ബ്രൗൺസ് പരിപ്പ് വടയാണിത് കേട്ടോ. നമ്മുടെ നാട്ടിലെ സെയിം പരിപ്പ് വട തന്നെ, പക്ഷെ അതിൽ ബ്രൗൺസ് മിക്സ് ചെയ്തിട്ടുണ്ട് അവർ. ഇതുപോലൊക്കെ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും, പ്രാവശ്യം നാട്ടിൽ പോയിട്ട് അടിപൊളിയായിട്ടുണ്ട്.
കാരണം പ്രൗൺസും പരിപ്പും നല്ല കോമ്പിയാണ്, നല്ല കോമ്പിനേഷൻ. ഇതെനിക്ക് തന്ന കവർ കണ്ടിട്ട് എനിക്ക് ചിരി വന്നത്. പിള്ളേർ തമിഴ് ഇമ്പോസിഷൻ എഴുതി പഠിച്ചതാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. വേറൊരു ഐറ്റം കൂടി ഉണ്ട്, എന്താണെന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. ഇതെല്ലാവരും മിക്സ് ചെയ്ത് തന്നെ, എല്ലാം സീ ഫുഡാന്ന് ആദ്യം പറഞ്ഞ്, പിന്നെ ഈ കുള്ളിയും സമൂസയും മാത്രം സെപ്പറേറ്റ് തന്നാണ്. നമ്മുടെ മത്തി, ഉണക്ക മത്തി അല്ലേ, അത് സാർഡിൻസ്, അത് നമുക്ക് ഉണക്ക മത്തി ഇതിൽ മിക്സ് ചെയ്തിട്ട് തന്നിട്ടില്ല. നമ്മുടെ നാടൻ സമൂസ, സമൂസ സമൂസ തന്നെയാണ്, എവിടെ പോയാലും ഒരേ പോലെ തന്നെയാണ്. പിന്നെ നാടൻ കൊള്ളി, നിങ്ങൾക്ക് അറിയാലോ നാടൻ കൊള്ളി സെയിം തന്നെ. വിച്ച് കൺട്രി? സൗദി. ലുക്ക് ലൈക്ക് സൗദി. ഓക്കെ, ശ്രീലങ്ക. ആ ഇറ്റ്സ് റൈറ്റിംഗ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ശ്രീലങ്ക. വിൽ സീ ലേറ്റർ. ഓക്കെ. പെറ്റ മാർക്കറ്റിലെയും അതുപോലെ തന്നെ നിഗംബോ ബീച്ചിലെയും കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും കാശ് ഞാനിപ്പോൾ ഇവിടെ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ സമയം അറൗണ്ട് 6:30 ഒക്കെ ആയിട്ടുണ്ട്, 6:30 PM ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇനിയിപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ലക്ഷ്യങ്ങളൊന്നും ആയിട്ടില്ല. കാരണം ഞാൻ വരുന്ന സമയത്ത് ഞാൻ ബഹ്റൈനിൽ വരുമ്പോൾ തന്നെ ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ലൈറ്റ് ചെക്കിൻ ആയതുകൊണ്ട് ഞാൻ ഹോട്ടലിൽ പോയ ഒരു 4:30 ഞാൻ ഹോട്ടലിൽ എത്തിയത്. അപ്പോഴേക്കും ആ റൂം ഫില്ലായിന്ന് പറഞ്ഞവർ. ആ ഹോട്ടലിലാണെങ്കിൽ വേറെ റൂമില്ല, അങ്ങനെ അത് ക്യാൻസലായി. ഇനിയിപ്പോൾ കംപ്ലയിൻ്റ് ഒക്കെ ഞാൻ റിവ്യൂസൊക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്, കംപ്ലയിൻസ് ഒക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് നമുക്ക് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ തൊട്ടടുത്ത് തന്നെ നല്ല ഗസ്റ്റ് ഹൗസുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് നോക്കണം. ഞാനിപ്പോൾ ഇവിടെ 1-2 ഗസ്റ്റ് ഹൗസുകളൊക്കെ അന്വേഷിച്ചു. ഇവിടെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. നിഗംബോയിൽ വന്ന് കഴിഞ്ഞാൽ റൂം എടുക്കാതിരിക്കുകയാണ് നല്ലത്. നമ്മളെ ഫ്ലൈറ്റ് നാളെ മോർണിംഗിൽ 9:10 നമ്മളെ ഫ്ലൈറ്റ് ഉള്ളത് കൊച്ചിയിലേക്ക്. പിന്നെ വേറൊരു വീഡിയോ കൂടി വരുന്നുണ്ട്, പിറകെ വരുന്നുണ്ട്. എൻ്റെ വെക്കേഷൻ ഞാൻ നാട്ടിൽ അറിയിക്കാതെ തന്നെ പോകുന്നത്. അപ്പം അവർക്ക് അറിയില്ല ഞാൻ ബഹ്റൈനിലാണ് ഉള്ളതെന്നാണ് അവർ വിചാരിച്ചിട്ടുള്ളത്. സർപ്രൈസും വെക്കേഷൻ കൂടി വരാനുണ്ട്, അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളുടെ മുഴുവൻ സപ്പോർട്ടുമാണ് എനിക്ക് അതിനൊക്കെ ആവശ്യം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. വീഡിയോ വാച്ച് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെ കാശ് ഞാൻ വേറൊരു കാര്യം കൂടി ഉണ്ട്, എങ്ങനെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാമെന്നുള്ളത്. അതുപോലെ ഇന്ത്യയിൽ തന്നെ കുറേ സ്ഥലങ്ങളിലൊക്കെ ട്രാവൽ ചെയ്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി എങ്ങനെ നമുക്ക് സ്ഥലങ്ങൾ സന്ദർശിക്കാം, വിസിറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രിപ്പ്, ഈ ഒരു 1-day ട്രിപ്പ് ഞാൻ എങ്ങനെയാണ്, എനിക്ക് വിസയ്ക്കോ ക്യാഷ് വന്നിരിക്കുന്നോ, അതല്ലെങ്കിൽ എനിക്ക് മറ്റുള്ള ഇതിനൊക്കെ എത്രയാണ് ക്യാഷ് ആയത്, എല്ലാം കൂടി ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ലങ്കായനൊക്കെ കഴിഞ്ഞിട്ട് ആ ശ്രീലങ്കൻ എയർപോർട്ടിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ ബന്ദാരാനായിക എയർപോർട്ടിൽ തന്നെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. 7:00 ചെക്ക് ഇൻ തുടങ്ങും നെക്സ്റ്റ് ഫ്ലൈറ്റ് കൊച്ചിയിലേക്കുള്ളത്. അപ്പോൾ എന്തായാലും ഇനി അടുത്ത ഫ്ലൈറ്റിന് ഇനി നാട്ടിലെത്താം. പ്രത്യേകിച്ച് കറക്കും കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ഒരു 6 നമുക്ക് ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്, എയർപോർട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ 2 കിടക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്നില്ല, ഇംഗ്ലീഷുകാരും അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ സൈഡിൽ കിടക്കുകയാണ്. അവരും ഇതുപോലെയൊക്കെ തന്നെ ഇവിടുന്ന് വണ്ട ബാക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ട്രിപ്പൊക്കെ അടിക്കുന്ന ആളുകളാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ശ്രീലങ്കയും അതുപോലെ യാത്രാവിശേഷങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഗായ്സ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതുപോലെയുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നവരേക്കും ദിസ് ഈസ് ജലീൽ ജാക്ക് സൈനിങ് ഓഫ്. ബൈ ബൈ.